നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാല്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള കണ്ടകശനി ബാധിക്കുന്ന നക്ഷത്രക്കാരായമാണ് അതായത് ശനി നക്ഷത്രത്തിന്റെ നാല് ഏഴ് പത്ത് ഭാഗങ്ങളിൽ നിൽക്കുന്നതിനാണ് കണ്ടകശനി എന്ന് പറയുന്നത് അപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ കാൽചിന്തന മെത്തേഡാണ് നമ്മൾ ചിന്തിക്കുന്നത് കാൽചിന്തന മെത്തേഡ് വരുമ്പോൾ മേട ചിങ്ങ ധനു മേടം ചിങ്ങം ധനു ഈ മൂന്ന് രാശിയിൽ മാത്രമേ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ ഏറ്റവും വലിയ പ്രത്യേകത ജന്മാനുജന്മ നാളുകളാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ ആ ജന്മാനുജന്മ നാളുകളെ കണക്കാക്കുമ്പോൾ ഏത് നക്ഷത്രങ്ങളാണ് വരാൻ സാധ്യത ഉള്ളത് അപ്പോൾ നമുക്കിവിടെ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള അശ്വതി മകം മൂലം അതിനെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല കാരണം മേടൻ രാശിയാണ് കണക്കാക്കുന്നത് ഭരണി പൂരം പോരാടത്തിന് ശനി ഏഴിൽ ചിങ്ങൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത് ചിങ്ങൻ രാശിയാവുമ്പോൾ ഏഴിൽ ശനി നിൽക്കുന്നു അപ്പോൾ ഏഴിൽ നിൽക്കുന്നതുകൊണ്ട് കണ്ടകശനിയായിട്ട് കണക്കാക്കണം നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലാണ് ഇനി നമുക്ക് കാർത്തിക കാർത്തികോത്തരോത്രാടം ധനുരാശിയാണ് കണക്കൂട്ടുന്നത് അപ്പം ശനി മൂന്നിലാണ് സഹായസ്ഥാനത്താണ് അപ്പോൾ ആ നക്ഷത്രക്കാരൻ കണക്കുകൂട്ടേണ്ട ആവശ്യമില്ല രോഹിണി അത്തം തിരുവോണം രോഹിണി അത്തം തിരുവോണം കണക്കുകൂടുമ്പോഴോ മേടൻ രാശിയാണ് കണക്കൂട്ടുന്നത് അപ്പോൾ നമുക്ക് ശനി പതിനൊന്നിലാണ് സർവാഭീഷ്ടത്തിൽ അതുകൊണ്ട് ആ നക്ഷത്രക്കാർ കണ്ടകശനിയിൽ വരുന്നില്ല മകേരം ചിത്തിരവിട്ടം നാൽപ്പത്തെട്ടിന് വയസ്സിന് മുകളിലുള്ളവർക്ക് മകേരം ചിത്തിരവിട്ടം ചേർന്ന ജന്മാനജന്മ നാളുകൾക്ക് ചിങ്ങൻ രാശിയാണ് കണക്കാക്കുന്നത് അപ്പം ചിങ്ങൻ രാശി കണക്കാക്കുമ്പോഴോ ഏഴിലാണ് ശനി വരുന്നത് ഏഴിൽ ശനി വരുമ്പോൾ കണ്ടകശനി ബാധിക്കുന്നുണ്ട് അപ്പോൾ നാൽപ്പത്തെട്ടിന് വയസ്സിന് മുകളിലുള്ള മകേരം ചിത്തിരവിട്ടം നക്ഷത്രക്കാർക്ക് കണ്ടകശനി കാലഘട്ടമാണ് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ ചിങ്ങൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ തിരുവാതിര ചോദിച്ചതയം ധനുരാശിയായിട്ട് കണക്കൂട്ടുന്നത് അപ്പം ധനുരാശിയായിട്ട് കണക്കൂട്ടുമ്പോൾ അവർക്ക് കണ്ടകശനി ബാധകമല്ല പുണർന്നും വിശാഖം പൂരുവിട്ടാതെ അവർക്ക് മേടൻ രാശിയായിട്ട് കണക്കൂട്ടുന്നത് അപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ അവർക്കും കണ്ടകശനി ബാധകമല്ല പൂയം അനിഴം ഉത്രട്ടാതി പോയം അനിഴം ഉത്രട്ടാതെ ചേർന്ന ജന്മാന ജന്മനാളുകൾക്ക് ചിങ്ങൻ്റെ രാശി കണക്കുകൂട്ടുമ്പോൾ ശനി ഏഴിലാണ് അപ്പോൾ അവർക്ക് കണ്ടകശനി ബാധകമാണ് ആയില്ലം തൃക്കേട്ട രേവതി ധനുരാശി കണക്കൂട്ടുമ്പോൾ ശനി മൂന്നിലാണ് അപ്പോൾ ഇവിടെ ആകെ ഒൻപത് നക്ഷത്രക്കാർക്ക് മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടകശനി ബാധകമാകുന്നുള്ളൂ അതുകൊണ്ടാണ് പലരും പല ജ്യോതിഷന്മാരും പാരമ്പര്യവാദികളൊക്കെ പറയും നാൽപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് ശനി ദോഷകാരകനാകുന്നില്ല യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിൽ കാൽചിന്തന മെത്തേഡിൽ വരുമ്പോൾ ഈ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് മാത്രമേ കണ്ടകശനി ബാധിക്കുന്നുള്ളൂ മറ്റുള്ളവർക്കൊന്നും കണ്ടകശനി ബാധിക്കുന്നില്ല അപ്പം നിങ്ങൾ ജ്യോതിഷത്തിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഈ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ പ്രണവം വീഡിയോകൾ കാണണം അല്ലാതെ പാരമ്പര്യവാദികളെ കണ്ടാലൊന്നും അവർ ഞാനിപ്പോൾ ആദ്യമായിട്ട് പറയുമ്പോഴായിരിക്കും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് അതും ചിന്തിക്കാനുള്ള മുകളിൽ നിന്ന് അവർക്ക് വർക്ക് ചെയ്യേണ്ടാവില്ല അപ്പം നിങ്ങൾ തിരിച്ചറിയുക അങ്ങനെ തിരിച്ചറിവിലൂടെ വരുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഭരണിപൂരം പൂരാടം മകേരം ചിത്ര വിട്ടം അതേപോലെ പൂയമനയുടെ ഉത്രട്ടാതി ഈ ഒൻപത് നക്ഷത്രക്കാർ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർ ചിങ്ങൻ രാശിയായിട്ട് കണക്ക് കൂട്ടുമ്പോൾ ഏഴര ശനി കാലഘട്ടം കടന്നു വരുന്നതുകൊണ്ട് അവർക്ക് ശനിയുടെ മൂലമന്ത്രം ജപിക്കുക സന്ധ്യക്ക് ശേഷം മൂന്നു പ്രാവശ്യം ഓം നമോ ഭഗദേവവും ഓം നീലാഞ്ജന ഗിരിപ്രാപ്തോ രേവിപുത്രം ഹാബല ഛായാ മാർത്താണ്ഡ സംഭൂത തൊന്നമാമിശന ഐശ്വര അതുകൂടാതെ അർജുന പത്ത് മന്ത്രം രാവിലെ എഴുന്നേറ്റ് കൂടിയും ജപിക്കുക ഓം നമോ ഭഗവദേവവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായവർ പിന്നെ കിരീടിയും ശ്വേദാശ്വനും ധനഞ്ജയൻ ജിഷ്ണുവും ഭീതികരം സവ്യ സാജീ വിഹത്സ്യവും പത്തു നാമങ്ങളും ഭക്തിയാ ഭജിക്കുക നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ ഈ മന്ത്രം രാവിലെ ഒൻപത് പ്രാവശ്യം ജപിച്ചു പോവുക അങ്ങനെ ജപിച്ചു പോകുമ്പോൾ ടെൻഷനൊക്കെ മാറും അതുതന്നെ ഈ എല്ലാം അതിജീവിക്കാൻ വേണ്ടി നിങ്ങൾ ശനീശ്വരനാണ് വഴിപാട് ചെയ്യേണ്ടത് അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കരുത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ ദേവലോകത്തിൽ ഇവിടെ ജാതി മതഭേദങ്ങളില്ല അയുത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല തുള്ളലില്ല ചാട്ടമില്ല രാവിലെ പുലർച്ചെ നട തുറന്നാൽ രാത്രി അടയ്ക്കുന്നവരെ നട തുറന്നേ ഇരിക്കും ഒരു സമയത്തും നട അടയ്ക്കുന്ന പരിപാടിയില്ല ഈ ക്ഷേത്രത്തിൽ ഇവിടെ സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന കേരളത്തിലെ ഏക ശനീശ്വരൻ ക്ഷേത്രമാണ് നിങ്ങളുടെ നാട്ടിലുള്ളതെല്ലാം നവഗ്രഹ സങ്കല്പമാണ് ഇവിടെ ശനീശ്വരൻ സമ്പൂർണ്ണ ദേവനാണ് അപ്പോൾ ശനീശ്വരന് ശനിയാഴ്ചകളിൽ എള്ളിടാതെ വെറും തുണി കൊണ്ട് കിഴികെട്ടിയ നാളികേര മുറിയിൽ നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന നീരാഞ്ജനം കത്തിക്കുക അതുകൂടാതെ നാണയപ്പറം നിറയ്ക്കുക എണ്ണാഭിഷേകം നടത്തുക എണ്ണ ഹോമം നടത്തുക ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജ നടത്തുക ആയുധ സമർപ്പണം നടത്തുക അതേപോലെ തന്നെ ഒരു ഷെയർ ബിസിനസ് പോയത് നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു വീതം നൂറിലൊരു അംശം ഭഗവാന് ഓരോ മാസം സമർപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ കണ്ടകശനിയെല്ലാം ശനീശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി മറികടക്കാൻ സാധിക്കും അതാണ് യഥാർത്ഥത്തിലുള്ള ജ്യോതിഷ വഴികൾ ഈ ജ്യോതിഷ വഴികൾ നിങ്ങൾ തേടി മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടേണ്ടി വരികയില്ല അപ്പോൾ ശനീശ്വൻ്റെ മുട്ടിറക്കൽ നടത്തിയാലും വലിയ ഗുണങ്ങൾ തന്നെ ഉണ്ടാകും ഇരുപത്തേഴ് ക്ഷേത്രങ്ങളും മുട്ടിറക്കലുണ്ട് എന്നാലും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത് അതുപോലെ വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരുപാട് അറിവുകളുള്ള ഈ മഹത്തായ ശാസ്ത്രം നിങ്ങളും പഠിച്ചെടുക്കുക ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ശിക്ഷ കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം ജ്യോതിഷാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തുചരാക്കുക വാതാവാഹനം നടത്തുക ഇങ്ങനെയുള്ള നാല് കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് ഏത് തൊഴിലാണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ജാതകങ്ങൾ ഇരുപത്തേഴ് പേജുകളായിട്ട് മലയാളത്തിൽ നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കാവുന്ന ജാതകങ്ങൾ ഇവിടെ നേഴു നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വാഗസേനം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതസമൃദ്ധി നേടുന്നതിനുവേണ്ടി ഗ്രഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാര പൂജയോട് കൂടിയ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് തിരുവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്ത് താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക ജീവിതത്തിൽ വിജയം നേടുന്നതിന് വേണ്ടി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇന്നത്തെ പ്രണവും ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം